അതുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരിൽ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ രൂപപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവമേറിയിട്ടുള്ള പഠനം വേണം. നമ്മുടെ ഈ കലാലയ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് ഒത്തുചേർന്നുകൊണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒത്തുചേർന്നുകൊണ്ട് കൂട്ടായിട്ടുള്ള ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം കഴിയാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. മറ്റൊന്ന് ഈ സെക്സ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു, അതിൻ്റെ ഒരു അനിവാര്യതയുണ്ട് നമ്മുടെ പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. കൗമാരപ്രായക്കാരിൽ തന്നെ വളരെ 10-12 വയസ്സായിട്ടുള്ള കുട്ടികൾ പ്രണയത്തിലകപ്പെടുകയാണ്. ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ ഭാഗമായിട്ട് അബദ്ധജടിലമായിട്ടുള്ള ധാരണകളാണ് കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല രൂപത്തിലുള്ള ബോധവൽക്കരണം അനിവാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ലിംഗനീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ബോധവൽക്കരണം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ കലാലയങ്ങളിൽ കൊണ്ടുവരണം.